നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സഖ്യരാജ്യങ്ങളെ ഉപേക്ഷിക്കാൻ ആവില്ല എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഇസ്രായേലിന് കൂടുതൽ സാമ്പത്തിക സഹായം നൽകാൻ യു എസ് കോൺഗ്രസിന്റെ അനുമതി തേടുമെന്ന് അദ്ദേഹം പറഞ്ഞു ടെലിവിഷനിലൂടെ രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഗാസയ്ക്കും വെസ്റ്റ് ബാങ്കിനും കഴിഞ്ഞ ദിവസം സാമ്പത്തിക സഹായം ചെയ്ത അമേരിക്ക ഇന്ന് ഇസ്രായേലിന് വീണ്ടും ആയുധങ്ങൾ നൽകി ഒൻപത് ബൈ പതിനൊന്നിനു ശേഷം അമേരിക്ക കാട്ടിയ പിഴവുകളിൽ നിന്ന് പാഠം പഠിക്കാൻ ഇസ്രായേലിനോട് ബൈഡൻ ആവശ്യപ്പെട്ടു കോപത്താൽ അന്തരാകരുത് എന്നും ബൈഡൻ ഉപദേശിച്ചിരുന്നു ഇസ്രായേലിനോടും യുക്രൈനോടും ഐക്യപ്പെടാൻ അദ്ദേഹം ജനങ്ങളോട് അഭ്യർത്ഥിക്കുകയും ചെയ്തു അമേരിക്ക ലോകത്തിന് വഴിവിളക്കായി തുടരണം എല്ലാ രൂപത്തിലുമുള്ള വിദ്വേഷത്തെ തള്ളിക്കളയണം ലോകത്തെ ഒന്നിച്ചു നിർത്തുന്നത് അമേരിക്കൻ നേതൃത്വമാണ് സഖ്യങ്ങളാണ് അമേരിക്കയെ സുരക്ഷിതരാക്കുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു ഏകാധിപതിക്കും ഭീകരരും കുഴപ്പങ്ങളും മരണങ്ങളും നാശവും വിതയ്ക്കും അധികാരത്തോടുള്ള അഭിനിവേശം കാരണം പുടിൻ യുക്രൈനെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നു പക്ഷേ അവർ യുക്രൈനിന്ന് മാത്രം ഒതുങ്ങില്ല ഹമാസിനും പുടിനും പ്രതിനിധീകരിക്കുന്നത് വ്യത്യസ്ത ഭീഷണികളെയാണ് പക്ഷേ അവർ ഒരു കാര്യത്തിൽ സമാനതരാണ് രാജ്യത്തിലെ ജനാധിപത്യത്തെ പൂർണ്ണമായും ഉന്മൂലനം ചെയ്യാൻ ഇരുകൂട്ടനും ആഗ്രഹിക്കുന്നുവെന്ന് ബൈഡൻ പറയുന്നു സമാധാനത്തോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന നിരപരാധികളായ പലസ്തീനികളെ അവഗണിക്കാനാവില്ല എന്നും മുസ്ലിങ്ങൾക്കും ജൂതന്മാർക്കും ഏത് വിഭാഗത്തിനെതിരെയുമുള്ള എല്ലാ തരത്തിലുമുള്ള വിദ്വേഷങ്ങളെയും അമേരിക്ക തള്ളിക്കളയുന്നുവെന്നും ബൈഡൻ വ്യക്തമാക്കി ഗാസയിൽ ഇസ്രായേലിന്റെ അതിരൂക്ഷ ആക്രമണം ക്രിസ്ത്യൻ പള്ളിയിലടക്കം തകർക്കുകയും നിരവധി അഭയാർത്ഥികൾ കൊല്ലപ്പെടുകയും ചെയ്തുവെന്ന വാർത്തയും ഇതിനോടൊപ്പം തന്നെ വരുന്നുണ്ട് അതിനിടെ ഇസ്രായേൽ ഗാസയിൽ ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ് ക്രൈസ്തവ ദേവാലയത്തിന് നേരെയും ജനവാസ കേന്ദ്രങ്ങൾക്ക് നേരെയും നടന്ന ബോംബാക്രമണത്തിൽ നിരവധി പേർ കൊല്ലപ്പെട്ടു ഗസയിലെ അൽ സെയ്ഡൂലിലെ ഗ്രീക്ക് ഓർത്തഡോക്സ് പള്ളിക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത് ക്രൈസ്തവ വിശ്വാസികൾക്ക് പുറമെ അഭയാർത്ഥികളായി നിരവധി ഇസ്ലാം മതവിശ്വാസികളും പള്ളിക്കകത്ത് ഉണ്ടായിരുന്നു അൽനാവിലെ ജനവാസ കേന്ദ്രത്തിലും ഇസ്രായേൽ ഷെൽ ആക്രമണം നടത്തി നിരവധി പേർക്ക് പരിക്കേറ്റുമുണ്ട് ഇതിനിടെ ഇസ്രായേലിനെ ലക്ഷ്യമാക്കി യമനിൽ നിന്ന് തൊടുത്ത മിസൈലുകളും ട്രോണുകളും ജനങ്ങളുടെ യുദ്ധക്കപ്പൽ നിർവീര്യമാക്കിയതായി അമേരിക്ക അവകാശപ്പെട്ടു ഇസ്രായേലിനായി അമേരിക്ക കൂടുതൽ ആയുധങ്ങൾ എത്തിച്ചു നൽകുകയോ ചെയ്തിട്ടുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു എന്തായാലും കൂടുതൽ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് ഓരോ ദിവസം ചെല്ലോറും കാര്യങ്ങൾ നീങ്ങുകയാണ് പള്ളികളടക്കം ഇപ്പോൾ പൂർണ്ണമായി നശിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു അതുതന്നെ വലിയൊരു തിരിച്ചടിയായി മാറിക്കൊണ്ടേയിരിക്കുകയാണ് എന്ന കാര്യത്തിലും സംശയമില്ല അമേരിക്കൻ അമേരിക്കൻ പ്രസിഡന്റ് എത്തിയും എത്തുമ്പോൾ ഒരു തരത്തിലുള്ള ഒരു സമാധാന ചർച്ചകൾ ഉണ്ടായി ഒരു യുദ്ധത്തിന് അവസാനം ഉണ്ടാകുമെന്ന് കരുതിയെങ്കിലും അത്തരം നീ കാര്യങ്ങളിലേക്ക് നീങ്ങുന്നില്ല കൂടുതൽ കൂടുതൽ വഷളാകുന്നു എന്ന് തന്നെയാണ് ഇപ്പോഴും വ്യക്തമായിക്കൊണ്ടിരിക്കുന്നത്